കാലഘട്ടത്തിൽ പുള്ളി ഒരു കാര്യങ്ങളൊന്നും ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം പിന്നീട് അവിടെ പോയി വിവരങ്ങളൊക്കെ ശേഖരിച്ചതിന് ശേഷമാണ് വീണ്ടും ചോദ്യം ചെയ്തപ്പോഴാണ് ഒരു ഒന്ന് കാര്യങ്ങളൊക്കെ പറയാൻ തയ്യാറാകുന്ന തരത്തിലേക്കെങ്കിലും എത്തിയതെന്ന് പറഞ്ഞു. ആദ്യഘട്ടത്തിൽ എന്തായിരുന്നു ഷാഫി പറഞ്ഞത്? അത്തരത്തിൽ ഏത് തലക്കായിരുന്നു? അല്ല, ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞല്ലോ, ഹീസ് എ ക്രിമിനൽ ആയിട്ട്, ഹീസ് എ ഹാബിച്വൽ ഒഫൻഡർ ആക്ച്വലി. അപ്പോൾ അങ്ങനെയുള്ളവരെന്തായാലും ഒരു ഒരു ഹെസിറ്റൻ സ്റ്റാൻഡ് എടുക്കുക. ആ സ്റ്റാൻഡ് എടുക്കലായിരുന്നു ആദ്യം ചെയ്തിരുന്നത്. പക്ഷെ ഞങ്ങളത് എവിഡൻസസ് കളക്ട് ചെയ്ത് ഞങ്ങൾ മറ്റ് ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്സ് ഉപയോഗിച്ച് അയാൾക്കത് അവസാനം ബ്രേക്ക് ഉണ്ട് വന്നു. അല്ല, അങ്ങനെയാണല്ലോ ഈ സി സി ടി വി വിഷ്വൽ. അത് ഞങ്ങൾ കുറേ ഒരു സിംഗിൾ ഇൻസിഡൻ്റ് അല്ല, പക്ഷേ ലബോറിയസ് വർക്ക്, ഹെർക്കുലിയൻ ടാസ്ക്. അത് പിന്നെ ഞങ്ങൾ ഇവിടെ കടവന്ത്രയിൽ നിന്ന് തിരുവല്ല വരെയുള്ള ഏരിയയിൽ ഞങ്ങളുടെ ടീം മൊത്തം അരിച്ച് പെറുക്കി എങ്ങനെ വിഷ്വൽസ്, സി സി ടി വി വിഷ്വൽസ് എടുത്ത് അത് അനലൈസ്, ഒപ്പം ഓൾ ഡീറ്റെയിൽസ് അനാലിസിസ് നടത്തിയെല്ലാം ആണ് ഞങ്ങളൊരു ബ്ലേഡ് ഒരു വിഷ്വൽ കിട്ടുന്നത്. അതിൽ നിന്നുള്ളൊരു ഡെവലപ്പ് ചെയ്തിട്ടുള്ള സംഭവമാണ് ഇത്. ഇവര് ഇങ്ങനെ ഒരു വാഹനത്തിലേക്ക് കയറുന്ന ഒരു ബ്ലേഡ് വിഷ്വൽ ആണ് നമുക്ക് അവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അത് ഡയറക്റ്റ്ലി കൊടുത്തത്, അത് അതിൻ്റെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെ പ്രീ ഹിസ്റ്ററി ഒന്ന് പരിശോധിക്കണം. അല്ല അല്ല, ഡയറക്റ്റ്ലി കൊടുത്തുള്ള എന്നാണ് നമ്മുടെ അറിവ്. അത് അതെല്ലാം അതെല്ലാം പരിശോധിക്കപ്പെടാൻ വിഷയം കൂടുതൽ ആഴത്തിൽ അത് ഇനിയും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനീഷ്യലി 3 lakhs കൊടുത്തു, പിന്നെ കുറച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വെരിഫൈ ചെയ്യണം. ഇത് ഒരു ഫൈനൽ റിസൾട്ട് അല്ല, ഫൈനൽ ഔട്ട്പുട്ട് അല്ല. വി ഹാവ് ടു ഇൻവെസ്റ്റിഗേറ്റ്. അത് പിന്നെ കത്തികളുണ്ട്, ഒരു വെട്ടുകത്തിയുണ്ട് അവരുടെ വീട്ടില്. ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ കൃത്യതയുണ്ട്, അത് നോ വി കാനോട്ട് ഡിസ്ക്ലോസ്. എന്തായാലും പിന്നെ വെപ്പൺസ് പറഞ്ഞല്ലോ ഇപ്പോൾ ഞങ്ങൾ, ബാക്കി പിന്നെ ഇൻവെസ്റ്റിഗേഷൻ കുറച്ചുകൂടി ഞങ്ങൾ, കാരണം ഇപ്പോൾ നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്താൽ പിന്നെ അതിലെന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അത് അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് വി കാനോട്ട് ഡിസ്ക്ലോസ് ഫുള്ളി. ഉണ്ട്, അതിൽ കുറച്ച് ഇൻഫർമേഷൻ ഉണ്ട്, അത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻഫർമേഷൻ ഉണ്ട്, അത് ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് ബാധ്യതകൾ ഉണ്ടെന്നാണ് പറയുന്നു, ഇൻവെസ്റ്റിഗേറ്റ്. അത് അയാൾക്കൊരു നമ്മളുടെ ഇപ്പോൾ ആസസ്, നമ്മുടെ ഇൻഫർമേഷൻ അനുസരിച്ച്, നമ്മുടെ ഇൻഫർമേഷൻ അനുസരിച്ച് അയാൾക്കൊരു 15 acres സ്ഥലമുള്ളത്, 5 acres സ്ഥലമുള്ളത്, പിന്നെ അത് അതിൻ്റെ ബാക്കിലുള്ള ഭൂമി എന്ന് പറഞ്ഞാൽ കുടുംബ ഭൂമിയാണെന്ന് പറയുന്നു. അതെല്ലാം വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. ഇത് അത് അവരുടെ വേർഷനാണ്, അത് അന്വേഷിക്കണം. അതിൽ വേറെന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഇനി അതുണ്ടോ എന്ന് കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് ഒരു ഫൈനൽ ഒരു റിസൾട്ട് എന്നുള്ള ഇത് നിങ്ങളോട് സംസാരിക്കാത്തത്. ആ ഭാഗം ഞങ്ങൾ പിന്നീട് പറയാം, കാരണം അതിൽ കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന കാര്യത്തിൽ ഇൻവെസ്റ്റിഗേഷൻ്റെ അതിലൊരു ഫൈനൽ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് 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 ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു പരിസമാപ്തിയിൽ എത്തുമ്പോഴാണ്. സാർ നേരത്തെ പറഞ്ഞു സ്പ്രിമേച്ചു, അതുകൊണ്ടാണ് പറയുന്നത്. തെറ്റായ വാർത്തകൾ പോകരുത് വെച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്. ഷാഫിയുടെ ചോദ്യം സാർ പറഞ്ഞ ആ കേസസ് പറഞ്ഞത് അതല്ലാതെ മറ്റൊന്നും ഡിറ്റക്ട് ചെയ്തിട്ടില്ല പുതുതായിട്ട്, ഇപ്പോഴും ഫൈനലായിട്ട് പറയുന്നില്ല.